നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരും പുതിയതായിട്ട് ഗ്യാസ് കണക്ഷൻ ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രധാന അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് രേഖപ്പെടുത്തണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത് ആദ്യത്തെ പ്രധാന അപ്ഡേറ്റ് എന്നത് സൗജന്യ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ വീട്ടിലും ഗ്യാസ് കണക്ഷൻ എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി വടക്കേ ഇന്ത്യയിൽ ഏറെ പ്രയോജനകരമായ ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പദ്ധതിയുടെ ഗുണം നേടുന്ന നിരവധി ഉപഭോക്താക്കളുണ്ട് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലയളവിൽ ഇത്തരം ഉപഭോക്താക്കൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ചിരുന്നു തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു 1600 രൂപയാണ് ഇത്തരത്തിൽ ഒരു വർഷത്തിൽ ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ട് ജൻധൻ അക്കൗണ്ടുകളിൽ സ്ത്രീകളുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ ഒക്കെ ലഭിക്കുന്ന ജൻധൻ അക്കൗണ്ടുകൾ വഴി എത്തിച്ചേർന്നിരുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വീണ്ടും കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുകയാണ് കേന്ദ്ര ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൗജന്യ ഗ്യാസ് വിതരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ 1 കോടി കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വീണ്ടും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന കമ്പനി 19 കിലോഗ്രാമിൻ്റെ സിലിണ്ടറിന് 191 രൂപയാണ് കൂടിയത് ഇതോടെ 1529 രൂപയിലേക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യം തന്നെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വിലയിൽ മാറ്റം വന്നിരിക്കുന്നത് എന്നാൽ ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള സിലിണ്ടറിൻ്റെ വിലയിൽ വർധനവ് വന്നിട്ടില്ല ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് എന്നത് സിറ്റി ഗ്യാസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെയാണ് സാധാരണ ലഭിക്കുന്ന സിലിണ്ടർ ഗ്യാസിനേക്കാൾ 30% കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുക കുടിവെള്ള പൈപ്പ് ലൈൻ കണക്ഷൻ പോലെ തന്നെ പൈപ്പിലൂടെയാണ് ഓരോ വീട്ടിലും സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ പാചകവാതകം എത്തിക്കുക പൈപ്പിലൂടെ വീട്ടിൽ ഗ്യാസ് എത്തിക്കുന്നതിനാൽ തന്നെ സിലിണ്ടറുകളുടെ ആവശ്യമില്ല മാത്രമല്ല തുടർച്ചയായിട്ട് 24 മണിക്കൂറും യാതൊരു തടസ്സവുമില്ലാതെ എല്ലാവർക്കും ഗ്യാസ് ലഭ്യമാകുന്നതുമാണ് സിറ്റി ഗ്യാസ് പദ്ധതിയിൽ 100 ജില്ലകളെ കൂടി ഉൾപ്പെടുത്തിയതായിട്ടാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് സിലിണ്ടർ തീർന്നു പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും വീട്ടമ്മമാർക്ക് ഇത് വലിയൊരു മോചനവുമാകും എറണാകുളം ജില്ലയിലെ 1000 കണക്കിന് വീട്ടുകാർക്ക് ഇപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സിറ്റി ഗ്യാസ് കണക്ഷൻ എടുക്കുവാനായിട്ട് വിവിധ ജില്ലകളിൽ ടാപ്പ് ഓഫ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ സിറ്റി ഗ്യാസിനായുള്ള ടാപ്പ് ഓഫ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാത് പ്രദേശങ്ങളിൽ സിറ്റി ഗ്യാസിനായിട്ട് അനുമതി ലഭിച്ചിട്ടുള്ള വിവിധ കമ്പനികൾ പൈപ്പ് ലൈനിലൂടെ പ്രകൃതി വാതകം വീടുകളിലും ഹോട്ടൽ പോലെയുള്ള സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പുകളിലും എത്തിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നതാണ് തെക്കൻ ജില്ലകളിലേക്ക് തൽക്കാലം പ്രകൃതിവാതക കുഴലുകൾ ഇല്ലാത്തതിനാൽ തന്നെ അതിനു പകരം ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും വലിയ ഇന്ധന ടാങ്ക് പോലെ സംഭരണശേഷി കൂടിയ LNG പാക്കേജ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് കൊച്ചിയിൽ നിന്നും ടാങ്കുകളിൽ പ്രകൃതി വാതകം എത്തിച്ചായിരിക്കും വിതരണം നടത്തുക ഇതുവഴി 24 മണിക്കൂറും യാതൊരു തടസ്സവുമില്ലാതെ എല്ലാവർക്കും ഇനി ഗ്യാസ് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്